നമസ്കാരം, വണിജ്യ മലയാളത്തിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയും ഉറുഗ്വായും സമനിലയിൽ പിരിഞ്ഞു. ഫൈനൽ വിസിലിന് തൊട്ടുമുൻപ് പെനാൽറ്റിയിലൂടെ ലയണൽ മെസ്സി നേടിയ ഗോളിൽ 2-2 എന്ന സ്കോറിലാണ് ഇരു ടീമുകളും കളി അവസാനിപ്പിച്ചത്. ബ്രസീലിനെതിരെ ഒരു ഗോളിന് ജയിച്ച ശേഷം ഉറുഗ്വായ്ക്കെതിരെ ഇറങ്ങിയ അർജന്റീന മിന്നുന്ന പ്രകടനം നടത്തിയെങ്കിലും ജയിച്ചു കയറാനായില്ല. 34-ാം മിനിറ്റിൽ എഡിൻസൺ കവാനിയിലൂടെ ഉറുഗ്വയാണ് അർജന്റീനയെ ഞെട്ടിച്ചത്. കവാനി 50-ാം അന്താരാഷ്ട്ര ഗോളാണ് നേടിയത്. 63-ാം മിനിറ്റിൽ സെർജിയോ അഗ്യൂറോ അർജന്റീനയ്ക്ക് സമനില നേടിക്കൊടുത്തു. 69-ാം മിനിറ്റിൽ ലൂയിസ് സുവാരസ് തകർപ്പൻ ഫ്രീകിക്കിലൂടെ ഉറുഗ്വായെ വീണ്ടും മുന്നിലെത്തിച്ചു. ഉറുഗ്വായ് ജയം സ്വന്തമാക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് സമനില ഗോൾ പിറന്നത്. 92-ാം മിനിറ്റിലായിരുന്നു മെസ്സി പെനാൽറ്റിയിലൂടെ അർജന്റീനയ്ക്ക് സമനില നേടിക്കൊടുത്തത്. ബോക്സിൽ വെച്ച് മാർട്ടിൻ കസറസ് പന്ത് കൈകൊണ്ട് തടഞ്ഞതിനാണ് പെനാൽറ്റി ലഭിച്ചത്. 3 മാസത്തെ വിലക്കിന് ശേഷം തിരിച്ചെത്തിയ മെസ്സിക്ക് 2 അന്താരാഷ്ട്ര മത്സരത്തിലും ഗോൾ നേടാനായി എന്നത് ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ബ്രസീലിനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിലും മെസ്സി പെനാൽറ്റിയിലൂടെ ഗോൾ നേടിയിരുന്നു. ലോകകപ്പിനു ശേഷം പുതിയ ടീമായി ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അർജന്റീന ഉറുഗ്വായ്ക്കെതിരെയും മികവുള്ള കളിയാണ് കാഴ്ചവെച്ചത്. പന്തടക്കത്തിലും പാസിംഗിലും ഗോളാക്രമണത്തിലും മുന്നിട്ട് നിന്നത് അർജന്റീനയാണ്. എന്നാൽ കൂടുതൽ ഗോളുകൾ നേടാനായില്ല. മറുവശത്ത് പോസ്റ്റിലേക്ക് തൊടുത്ത 2 ഷോട്ടുകളും ഗോളുകളാക്കി മാറ്റാൻ ഉറുഗ്വായ്ക്ക് കഴിഞ്ഞു. 16 ഷോട്ടുകൾ അർജന്റീനയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ കേവലം 5 ഷോട്ടുകളാണ് ഉറുഗ്വായുടേത്. അർജന്റീന 6 ഷോട്ടുകൾ ലക്ഷ്യത്തിലേക്ക് തൊടുത്തു, 2 എണ്ണം ഉറുഗ്വായ്. മത്സരത്തിൽ 66% പന്ത് കൈവശം വെച്ചത് അർജന്റീനയാണ്. മികച്ച പാസുകൾ കൊണ്ടും മുൻലോക ചാമ്പ്യന്മാർ കളം നിറഞ്ഞു. മറുവശത്ത് ലൂയിസ് സുവാരസും എഡിസൺ കവാനിയും പന്തു കിട്ടിയപ്പോൾ ഭീഷണിയായെങ്കിലും അർജന്റീനൻ പ്രതിരോധം കരുത്തുകാട്ടി. കഴിഞ്ഞ 6 അന്താരാഷ്ട്ര മത്സരത്തിലും അർജന്റീന തോൽവി അറിഞ്ഞിട്ടില്ല. 3 ജയവും 3 സമനിലയുമാണ് ഫലം. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.